ഇങ്ങനെയാണോ നാടകം എഴുതുന്നത്? ഈ കഥ അങ്ങോട്ട് കേട്ട ആരായാലും അടിച്ചു പോകും. എന്റെ കൈ പോലും കിടന്ന് തരിക്കുക. അല്ലേലും ഏത് കാര്യം നീ ഓവറാക്കും, അതാ നിന്റെ സ്വഭാവം. അയാള് പോലീസിന് വിളിക്കാത്തതും തോക്കെടുക്കാത്തതും നിന്റെ ഭാഗ്യ. അല്ല, നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഭീഷണിയുടെ പോളിസി. 10 രൂപയുടെ തോക്കും അവന്റെ ഒരു ഭീഷണി. മോനെ റോബി, ഈ നാടകം എങ്ങനെയാ എഴുതണേന്ന് ഞാൻ പറഞ്ഞുതരാം. കഥ ഉണ്ടായാ പോരാ, ഒരു ലക്ഷ്യം വേണം. ടു ബി ഓർ നോട്ട് ടു ബിയിൽ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ കഥാന്ത്യം വേദനാജനകമായിരിക്കണം. ഷേക്സ്പിയർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കെ മാത്രമല്ല, ടു ബി ഓർ നോട്ട് ടു ബി നാടകമല്ല, ഹാംലെറ്റിൽ ഒരു വരിയാ. ഷേക്സ്പിയർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, അതുമല്ലോ നിനക്കറിയോ? എന്തായാലും നിന്റെ നാടകം കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളില്ല. ഇറ്റ് ഈസ് എ വെരി ബാഡ് നാടകം. ഒരു നടി പോലും ഇല്ല, പിന്നെ സ്ട്രക്ചർ ഇല്ല, പ്ലോട്ട് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, കോമഡി ഇല്ല, പിന്നെ എന്ത് നാടകം അത്? കോമഡി അല്ലേ? ആ പറയട്ടെ, ആ പറ, കുറച്ച് പറ. ഇന്നത്തോടുകൂടി ഇവന്റെ പരിപാടി അവസാനിക്കാം. അതെ, ഇന്ന് ഗ്യാസ് സ്റ്റേഷനിൽ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്ത് കോമഡി? പറയട്ടെ. ഗ്യാസ് സ്റ്റേഷനിലെ കോമഡി ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചാ മതി. നീ ഇപ്പൊ ഇവിടെ വലിയ തമാശക്കാരൻ കളിക്കണ്ട. ആ അല്ല, സലാഡിനുള്ള തക്കാളി ഇതുവരെ അരിഞ്ഞില്ലേ? അരിഞ്ഞില്ലേ? അരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടേ സവാള അറിയാണ്ട്. I'm gin and lime for you, sir. Thank you very much. One ramen coke. Okay, one ramen coke for you, right? Okay. Hey, Robbie. നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. സോറി, ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു. കണൽ പുസ്തകം കിട്ടി, പക്ഷേ വായിക്കാൻ നേരം കിട്ടിയില്ല. That's all right. Take your own time. പിന്നെ നിന്റെ തോക്കിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. Hey, Wolf. Okay. See you later. Okay, see you, Kana. Hey, how is it going, man? Not bad. How are you? Hey, brother. Hey, how is it going? Good. How are you? You're looking good. Thank you. Niyada. Seeing my brother. Etra undana? Eh? 10 ille? 10. 12 undu. Omarne sahayicha. Omarum sahayichirikku. Thanks. Hey, thanks man. പുതിയൊരു കോൾ വന്നിട്ടുണ്ട്. ഉറപ്പല്ല, പക്ഷേ ഒത്ത ചാകരയാ, ഒരു ബിഗ് ഡീൽ. പക്ഷേ ജോണി അടുത്ത ആഴ്ച പോവാ. ടിക്കറ്റൊക്കെ എടുത്തു. ഒറ്റ ദിവസത്തേക്ക് മതി, പക്ഷെ കുറച്ച് അധികം വേണ്ടി വരും. എത്ര? അത് ഞാൻ പറയാം. ആ കള്ള കാഫറിനോട് പറഞ്ഞേരെ, കൊണ്ടുപോകുന്ന കാശിൽ പകുതി ഞാൻ തരുന്ന പലിശയാണ്. ഇവിടെ വല്ല പണിയും കിട്ടുവോടാ. നീ പോ. Have fun, man. Take care. Make it fast. Bye. Bye. $120 കുറവോ നിനക്കോ? എനിക്കും അത്രയും തന്നെ. കേരളം തന്നെയാടാ നല്ല നാട്. അവിടെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും. ഏത് കൊള്ളരുതായ്മയ്ക്ക് യൂണിയൻകാരും നമ്മുടെ കൂടെ നിൽക്കില്ലടാ. അതെ, രാവിലെ നേരത്തെ വന്നാ കറക്റ്റ് ശമ്പളം കിട്ടും. അല്ലാതെ നാടിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് റോബിയുടെ കാറ് കൊള്ളരുതാത്തോണ്ടല്ലേ, അതിന് സ്പീഡ് പോരാ. അവന് നല്ല ദൊരണം വാങ്ങിച്ചൂടെ, നമ്മളൊക്കെ അതിനകത്ത് കയറണതല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയാ കാര്യം. എന്നാലേ നാളെ മുതൽ പ്രൊഫസർ ബസ്സിൽ വന്നാ മതി. ഞാൻ റോബിയോട് പറഞ്ഞേക്കാം. വേണ്ട ജോണി, അവന് മനസ്സ് വേദനിക്കും. അവന് വേണ്ടി ഞാൻ ആ കാറിൽ കയറാൻ റെഡിയാണ്. വെറുതെ നീ എന്തിനാ അവനെ വേദനിപ്പിക്കണേ? കറണ്ടിനും വാടകയ്ക്കും കൂടി എന്റെ ഷെയർ ദേ പിടിച്ചോ. നിന്റെ ഷെയർ ഇപ്പൊ വേണ്ട, നീ ഇപ്പൊ നാട്ടിൽ പോകാൻ പോവല്ലേ? അത് വേണ്ട, കണക്ക് കണക്കായിരുന്നോട്ടെ. താനൊന്നും നന്നാവില്ലടോ. അല്ല, പാഠം പഠിപ്പിച്ചിട്ട് തന്നെ പോണോന്ന് പറയാണ്. മലയാളികൾ ഇവിടെ കൂടി കൂടി വരുന്നുണ്ട്. ഹർത്താലിന്റെയും ബന്ധിന്റെയും വിത്ത് ഞാൻ ഇവിടെ വിതയ്ക്കടാ മോനെ. റോബി, ഇത്തവണയും കുറവാ. എല്ലാം കൂടെ 30 കാണോ? 30? ഇന്നും ഒരു 2000 കിട്ടി. നീ ഇതെവിടുന്ന് ഒപ്പിക്കുന്നു? നിന്റെ കാശ് തന്നെ. കർത്താവിന് നിരക്കാത്ത പണി വല്ലതാണോ? ഇവിടെ കർത്താവും ഡോളറും ഒക്കെ ഒന്നാ. നിന്റെ കാശ് കൊണ്ട് നിനക്ക് കാശുണ്ടാക്കുന്നു, ആരെയും പറ്റിക്കുന്നുമില്ല. ആ എടാ ജോണി, ഇനി ഒരു 10 കൂടെ ഉണ്ടാവും എന്റെ വക. നിന്റെ വകയോ? വേണ്ട, നീ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നിനക്കുള്ളതാ, അതെനിക്ക് വേണ്ട. എന്തോ നിനക്ക് പൊട്ടടിക്കാനല്ല, നിന്റെ പുതിയ വീട്ടിൽ ഒരു മുറി കൂടി പണിയണം. എനിക്ക് നാട്ടിൽ വരുമ്പോ എനിക്ക് താമസിക്കാനൊരിടം വേണ്ടേ? ഞാൻ വേറെ എവിടെ പോവാനാ? ജീവിതം എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപരിചിതരായി കടന്നു വരുന്നവർ അറിയാതെ മനസ്സുകൊണ്ട് അടുക്കുന്നു. എന്നിട്ടൊടുവിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത നിമിഷത്തിൽ അകലേണ്ടി വരുന്നു. അയ്യോ, ഇതാരാ? പൊന്നച്ച സാറല്ലേ? അയ്യോ, ഇത് പൊന്നച്ച സാറ് തന്നെ. സാറിന് ഒരു മാറ്റവും ഇല്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞിലക്ഷ്മി. കുഞ്ഞിലക്ഷ്മിയാ? ഓ, ഈ സാറിന്റെ ഒരു കാര്യം, സാഗറിലെ കുഞ്ഞിലക്ഷ്മി. പണ്ട് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച കാര്യമൊക്കെ മറന്നുപോയോ? സ്വർണ്ണ ചിറകുള്ള കിങ്ങിണി തത്തേ നിനക്കൊരായിരം ചുംബന പൂക്കൾ എന്നല്ലേ എനിക്ക് എഴുതി തന്നത്? കുഞ്ഞിലക്ഷ്മി എന്താ ഇവിടെ? ഞാനിവിടാ, കൗണ്ടിയിലെ ഹെഡ് നേഴ്സാ. വന്നിട്ട് 15 വർഷമായില്ലേ? ഭർത്താവ്? ഓ, അതിപ്പോ ഇല്ല, ഞാൻ സിംഗിളാ. ഞാനും സിംഗിളാ. അപ്പോ അമ്മണി ടീച്ചറോ? PhD-യും കൊച്ചമ്മണിയും ഇവിടത്തെ റിസർച്ചും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല. ഓ അല്ല, സാറെന്താ ഇവിടെ? ഞാനീ കാറ് വാഷ് ചെയ്യാൻ. അടിച്ചു പൊളിക്കാണല്ലേ? ഓ, ഡ്യൂട്ടിക്ക് സമയായി, ഞാൻ പോട്ടെ. ബൈ ബൈ. ബൈ ബൈ. അല്ല, സാറിന്റെ നമ്പർ ഇനി തന്നെ. എന്തിനാ? എനിക്ക് ഒത്തിരി പറയാനുണ്ട്. 7024513355. അത് മതി. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. അല്ല, എന്തുവായിരുന്നു ഇവിടെ തിക്കിളി? എന്തു ജോണി, അവളെന്നെ മറന്നിട്ടില്ലടാ. ആര്? ആ പെയിന്റ് അടിച്ച തള്ളയാ? അത് തള്ളയല്ല, കുട്ടിയാ, ഞാൻ പഠിപ്പിച്ച കുട്ടി. അവളിവിടുത്തെ സിറ്റിസനാ, മാത്രല്ല അവള് സിംഗിളാ. ഓ, അതായിരുന്നു ആ ചുറ്റിക്കളി അല്ലേ? ഇനി അവൾ എന്നെ വിളിക്കും. ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ആയിരിക്കും. നീ പോവല്ലടാ ജോണി, നിനക്ക് എന്തിനാടാ ഫോൺ? എനിക്കൊരു ഫോൺ വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, ആ $1 കൂടി ഞാൻ പള്ളിയിൽ കൊണ്ട് നേർച്ചയിടും. കർത്താവ് തിരിച്ചുതരും. നേർച്ചയിട്? ആ, അതിന് നിനക്ക് പള്ളിന്ന് വല്ല വിചാരം ഉണ്ടടാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആയിക്കോട്ടെ, അതിനെന്താ, ഇപ്പോഴും എപ്പോഴും ആയിക്കോട്ടെ. വരാൻ വരാമെന്ന് പറയാൻ തുടങ്ങിട്ട് മാസം ഒന്നായി. ഇന്ന് തന്നെ ഞാൻ വിടില്ല. കേറി വണ്ടിയില്. അച്ചോ, അത് റോബി വന്ന അവന്റെ പേര് നീ മിണ്ടണ്ട. അറിഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു. ഞാൻ അറിയാതെ നീ അങ്ങനെ നാട്ടിലോട്ട് മുങ്ങണ്ട. എന്റെ കർത്താവേ, അപ്പൊ അച്ഛനോട് നീ ഇതുവരെ പറഞ്ഞില്ലടാ? അച്ഛൻ അത് വേണ്ട. എടാ, മനുഷ്യനായ കുറെ നേരും നിറയൊക്കെ വേണം. നീ ഇവിടെ വന്നു മുങ്ങിയപ്പോ നിന്നെ നോക്കാൻ ഞാനല്ലാണ്ട മറ്റാരാ ഉണ്ടായിരുന്നേ? എടാ, ക്രിസ്മസിന് ഇനി എത്ര ദിവസമുണ്ട്? ചൊവ്വോട് ചൊവ്വ 8, പിന്നെ 16. അതിനു മുമ്പ് റെക്കോർഡിങ് തീർക്കണം. അച്ഛു, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാണ്ട്. ഒന്നും ആയിട്ടില്ല. പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. കളിപ്പാട്ടല്ലേ? ഒരു കൊച്ചിന് കളിക്കാൻ എത്ര കളിപ്പാട്ടം വേണോടാ? ആ, കടയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ, നീ വാ. ഇനി നിന്റെ താമസം എന്റെ കൂടെ. കേറ് കേറ്. എന്നാ ഞാനും വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? അല്ല, വീട് വഴിക്കല്ലേ പോണേ? അല്ല, ആ ഫോൺ തന്നിട്ട് പോടാ. ഇനി കുഞ്ഞിലക്ഷ്മി വിളിച്ചാ ഇവൻ എന്താണാവോ പറയാ? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? കരയാനും ചിരിക്കാനും ഒക്കെ എത്രയെത്ര രംഗങ്ങൾ. ചിലരൊക്കെ കയ്യടി വാങ്ങുന്നു, ചിലരെ കൂക്കി വിളിക്കുന്നു. എന്നാലും നാടകം വിജയിക്കണമെന്നാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത്. മടുക്കുമ്പോ സ്വയം കർട്ടനിട്ട് അവസാനിപ്പിക്കാൻ നോക്കണം. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ അതിനുള്ള തന്റെ ഇടം വേണം. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ അത്? ഏയ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ സാർ? നമ്മൾ വിഷയം മാറണ്ട. ആ മാറിയിട്ടില്ല. തെളിച്ചു പറഞ്ഞാൽ പുതിയ കഥയിലെ നായകൻ ജോണി തന്നെ. കല്യാണ സമയത്തെടുത്ത ഫോട്ടോയാ ഇത്. ഞാൻ സൂക്ഷിക്കാൻ തക്ക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് വിചാരിച്ചോ. പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നതിനിടയ്ക്ക് ഡെയ്സിയെ കെട്ടേണ്ടി വന്നു. അവൻ രജിസ്റ്റർ വിവാഹം കഴിക്കുമ്പോൾ ഡെയ്സി 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. വീട്ടുകാരും നാട്ടുകാരും പരിഹസിച്ചപ്പോൾ ഡെയ്സി അവിടെ വീട്ടിലാക്കി ഒരു മ്യൂസിക് ട്രൂപ്പിൻ്റെ കൂടെ കയറി അവൻ ഇങ്ങി വന്നു. പിന്നീട് ഇവിടെ മുങ്ങി. ഡെയ്സി പ്രസവിച്ചപ്പോഴും അവനിവിടെ. കുട്ടിയെ കാണാൻ പോയാൽ തിരിച്ചു വരാൻ പറ്റാത്തോണ്ട് അവൻ പോയില്ല. അവന്റെ മോള ഇപ്പൊ 5 വയസ്സ്. 5 കൊല്ലം സ്വന്തം കുഞ്ഞിനെ കാണാനാകാതെ കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടങ്ങളെ താലോലിച്ച് ജീവിക്കാന്ന് വെച്ചാ, ഓഹ്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ ജീവനൊടുക്കിയെന്നെ. ഇതിനിടയ്ക്ക് അവനവന്റെ വീട് പുതുക്കിപ്പണതു. ഇപ്പൊ അവൻ തിരിച്ചു പോവാ അവന്റെ പെണ്ണിനെ കാണാൻ. അവന് ഓമനിക്കാൻ കഴിയാതെ പോയാ കുഞ്ഞുമോടെ താലോലിക്കാൻ. നീ ചെറുപ്പമാണെങ്കിലും നിന്റെ പെർസ്പെക്റ്റീവിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. താങ്ക് യു കണൽ. എല്ലാ ബന്ധങ്ങളും പട്ടാളച്ചിട്ടയിൽ കണ്ടിരുന്നവനാ ഞാൻ. അതുകൊണ്ട് ബന്ധുക്കളെന്ന് പറയാൻ ഇന്ന് ആരും ഇല്ലാതെ പോയി. പിന്നെ പണം. പണമാണ് എല്ലാത്തിലും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പണം കൊണ്ട് നേടാൻ പലതുമുണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചു. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. സ്വന്തം ഭാര്യ പോലും. പണം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. കണൽ, എന്നിട്ടും ക്യാമ്പിൾ ചെയ്യുന്നുണ്ടല്ലോ. പണത്തെ തോൽപ്പിച്ച് രസിക്കാനാ ഞാൻ ചൂത് കളിക്കുന്നത്, അല്ലാതെ ജയിക്കാനല്ല. പക്ഷേ 2 കളി തോൽക്കുമ്പോൾ 3-ാമത്തേത് ജയിക്കും. ഞാനും വിടില്ല. വീണ്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി കളിക്കും. ഇത് ഞാനും പണവും തമ്മിലുള്ള നിഗൂഢമായ ഒരു മത്സരമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അക്ഷരങ്ങളില്ല, കണക്കുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്കിഷ്ടം. താങ്ക് യു കണൽ.